എല്ലാ സ്നേഹിതരെയും ദാസ് ഫേമസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഡിസംബർ മാസത്തിൻ്റെ ഏകദേശം അവസാന നാളുകളാണ്. അപ്പോൾ ഈ അവസാന നാളുകളിൽ ഓരോ ഏരിയയിലും തേനീച്ചക്കൂട് ഓരോ കണ്ടീഷനാണ്. അപ്പോൾ നമ്മുടെ ഏരിയയിൽ ഇപ്പോൾ റബ്ബർ മഴയെല്ലാം മാറി ചെറിയ പൂക്കാലങ്ങളെല്ലാം ഉണ്ട്, ചെറിയ തേനെല്ലാം വെളിയിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ കണ്ണൂർ കാസർഗോഡ് ആ മേഖലകളിൽ നിന്നൊക്കെ വിളിച്ചവർക്ക് മാവെല്ലാം നല്ലതുപോലെ പൂത്ത് അതിൽ ഒത്തിരി സൈഡിലെല്ലാം കിട്ടിയിട്ടുണ്ട്. അതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഏത് സ്ഥലത്തുള്ള ആൾക്കാർക്കായാലും കോമൺ ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കാണുന്ന ഒരു സാധാരണ ഒരു തേനീച്ചക്കൂടാണ്. ഇതിനകത്ത് ആവശ്യത്തിന് ഒരുവിധം ഹണിയെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സൈഡിൽ ഇതേപോലെ ഇങ്ങനെ ഞാൻ ഇത് ഒരു രണ്ടാഴ്ച ഇത് തുറന്ന് നോക്കിയിട്ട് അപ്പോൾ ഇത് ഒറ്റപ്പെട്ട് ഒരു സ്ഥലത്തിരുന്ന എൻ്റെ ഒരു തേനീച്ചക്കൂടാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ട് ഇത് അവിടെ ഇരുന്ന് പോയി. ഞാൻ ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഇതായിരിക്കും പലരുടെയും ഈ തേനീച്ചക്കൂട് റെഗുലറായിട്ട് നോക്കാത്തവരുടെ തേനീച്ചക്കൂട്ടിൻ്റെ കണ്ടീഷൻ ഇതായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ നോക്കുന്നവർക്കാണെങ്കിലും ഒരുപക്ഷെ ഇതേപോലെ സൈഡിലെല്ലാം കോമ്പുകൾ കെട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ സമയങ്ങളിൽ, അതായത് ഈ ഡിസംബർ മാസം അവസാനം, ജനുവരി മാസം ആദ്യം, അല്ലെങ്കിൽ തേൻകാലത്തിന് മുമ്പായിട്ട് ഇങ്ങനെ ഫുൾ സ്ട്രെങ്തിലുള്ള ഒരു തേനീച്ചക്കൂട് എങ്ങനെ നോക്കണം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് ആദ്യമായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി സപ്പോർട്ടിന് വേണ്ടി ലൈക്ക് ചെയ്യുക. അതിനുശേഷം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനെയുള്ള ഓരോ ഇമ്പോർട്ടൻ്റ് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മറ്റുള്ള ഫ്രണ്ട്സിനും മറ്റുള്ള കൃഷിക്കാർക്കും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്കും ഇത് ആവശ്യപ്പെടും, ആവശ്യം ആയിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് കൂടെ ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിപ്പോൾ സൈഡിലെ ഒരു കോമ്പാണ്. ഈ കോമ്പ് ഞാൻ ഒറ്റ നോട്ടത്തിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ആഴ്ച ഞാൻ നോക്കിയിട്ടെന്ന് പറഞ്ഞ് ആഹാരം കൊടുത്തിട്ടും കുറച്ച് ദിവസമായി. നോക്കുമ്പോൾ നമുക്കറിയാം ഇത് ഇച്ചിരി ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഹണിയിലാംശമൊക്കെ വളരെ കുറവാണ്. എന്നാലും നല്ല രീതിയിൽ പോളനെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിന് ഇന്ന് തന്നെ ഞാൻ ഹണി കൊടുക്കും. ഹണി ആവശ്യമുണ്ട്. പക്ഷേ ഇതിന് ഒത്തിരി സ്റ്റോറേജ് ഉള്ള കൂടായതുകൊണ്ടാണ് രണ്ട് മൂന്ന് ആഴ്ച ആയത് ഞാൻ പറഞ്ഞതുപോലെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു അതൊരു ഓൾഡ് കോമ്പാണ്. അത് സൈഡിൽ തന്നെ ഈ ഓൾഡ് കോമ്പ് എപ്പോഴും സൈഡിൽ ഇടുക. ഇപ്പോൾ അതിൽ ബ്രൂഡ് ഇല്ലാതിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആ കോമ്പ് ഇപ്പോൾ തന്നെ ഞാൻ ഒഴിയുമായിരുന്നു. അപ്പോൾ അതിൽ ബ്രൂഡുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ഇതിന് തിരിച്ചിട്ട് കൊടുക്കും. ഇത് ഇതിൻ്റെ മറ്റൊരു കോമ്പാണ്. ഇതൊക്കെ പുതിയ കോമ്പുകളാണ്, നല്ല കോമ്പാണ്. ഇതും പുതിയ കോമ്പാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. നല്ല തേനി എടുക്കാൻ കാലത്തിന് വേണ്ടി ഞാൻ റെഡിയാക്കി വെച്ച കൂടുകളൊക്കെയാണത്. അപ്പോൾ ഇതിനുള്ള പുതിയ ക്യൂവിനാണ് കണ്ട. ഇതെല്ലാം പുതിയ കോമ്പുകളാണ്, നല്ല കോമ്പുകളാണ്. പിന്നെ ഞാൻ ഒരു ഒന്നൊന്നരാഴ്ച നോക്കാതിരുന്നപ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ ഓർഡറല്ലാതെ ഈ കോമ്പ് കെട്ടി. ഈ വീഡിയോ കാണുന്നത് പോലെ ഇത് അടുത്ത കോമ്പുമായിട്ടെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട്. അതിനെ ഒരു നൈഫ് കൊണ്ട് ആദ്യം ആ ഒരു പോർഷൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തങ്ങ് വിടുക. അപ്പോൾ രണ്ട് കോമ്പും വേറെ തിരിയും. അതിനുശേഷം അതൊന്ന് മാറ്റി ഇത് അടുത്ത കോമ്പിലും ഇങ്ങനെ പ്രൊജക്ഷൻ എല്ലാം ഉണ്ട്. നമുക്ക് കാണുമ്പോൾ അറിയാം. അപ്പോൾ ഈ സൈഡിൽ കെട്ടിയിരിക്കുന്ന കോമ്പ് അതാണ് ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. ഈ സൈഡിൽ ഇപ്പോൾ അത് വെളിയിൽ നിന്ന് ഇച്ചിരി ഹണിയും പോളനെല്ലാം വരുന്നത് കൊണ്ട് അത് മടിയൻ്റെ സെല്ല് കെട്ടി. ഇത് ആണീച്ചയുടെ സെല്ലാണ് ഈ കാണപ്പെടുന്നത്. അപ്പോൾ പുതിയതായിട്ട് കെട്ടിയ കോമ്പിൽ അത് ആണീച്ചയുടെ സെല്ലായിട്ടാണ് അത് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് ഇനി ആവശ്യമില്ല. അല്ലാതെ കണ്ട ഇത് കൂട്ടിനകത്ത്, ഈ തേനീച്ചക്കൂട്ടിനകത്തായിട്ട് ഇതേപോലെ മാൻഡിൽ കെട്ടിയിട്ടുണ്ട്. അതിനെയെല്ലാം കത്തീരെ ഒരു എൻഡ് കൊണ്ട് ഇങ്ങനെ താഴ്ന്ന് മുകളിലോട്ട് ഇങ്ങനെ പതുക്കെ കട്ട് ചെയ്ത് ഇങ്ങ് മാറ്റി അതിനെ ക്ലിയർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഈ മടിയൻ ഈച്ചയുടെ കെട്ടിയതിനെ ആ ഒരു പോർഷന് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് അതും പതുക്കെ കട്ട് ചെയ്ത് മാറ്റുകയോ അത് എടുക്കുകയോ ചെയ്ത് കളയണം. ഇതൊന്നും ഇതേപോലെ മടിയൻ്റെ സെല്ലുകളൊന്നും ഒരു കാരണവശാലും നമ്മൾ ഇപ്പോൾ വയ്ക്കരുത്. അതുകൊണ്ട ഈ പ്രൊജക്ഷൻ ചെയ്ത് നിൽക്കുന്ന ഈ വലിയ കോമ്പുകളാണ്, ഈ വലിയ സെല്ലുകളാണ് ഇതിലെ മടിയനീച്ചയുടെ സെല്ലുകൾ. ഇനി അഥവാ ഈ ആറ് കോമ്പും ഫുള്ളാണ്, തേനിന് സമയമായില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ഇപ്പോൾ ഒരു ബ്രൂഡ് കോമ്പ് മാറ്റിയിട്ട് വേറെ പോപ്പുലേഷൻ കുറഞ്ഞിട്ടുള്ള, നിങ്ങൾക്ക് തന്നെ നിങ്ങളെ പേരിൽ പോപ്പുലേഷൻ കുറഞ്ഞ, അല്ലെങ്കിൽ ബീസ്റ്റ് എന്ന് കുറഞ്ഞ, അല്ലെങ്കിൽ കോമ്പിൻ്റെ എണ്ണം കുറവുള്ള തേനീച്ചക്കൂട്ടിലത്തേക്ക് ഇതിൽ നിന്ന് ഓരോ ബ്രൂഡ് എടുത്ത് കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി ഞെരുക്കം കുറയുകയും ചെയ്യും.
നമ്മൾ ആ കൊടുക്കുന്ന കൂട് ഇതുമായിട്ട് പെട്ടെന്ന് വളർന്ന് വന്ന് എല്ലാ കൂടും ഒരുമിച്ച് തന്നെ നമ്മൾ തേനിൻ്റെ സീസണിലേക്ക് റെഡിയായി വരികയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഇതിനെല്ലാം ഏകദേശം റെഡിയാക്കി. റെഡിയാക്കിയതിന് ശേഷം അത് അതിനകത്ത് ഇട്ട് കൊടുത്ത്, കൂടാതെ ആദ്യം ഞാൻ എടുത്ത ഈ കറുത്ത കോമ്പ് ഇപ്പോൾ ഈ വലത്ത് സൈഡിലായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതും സൈഡിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച കൂടെ കഴിയുമ്പോൾ അതിനകത്തുള്ള കംപ്ലീറ്റ് വർക്കർ ബീസും വിരിഞ്ഞിറങ്ങിയതിന് ശേഷം അതിനകത്ത് തേനൊക്കെ ഫില്ല് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഞാൻ ഈ കറുത്ത കോമ്പ് റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വെള്ളക്കോമ്പ് കിട്ടും. ആ വെള്ളക്കോമ്പ് ഞാനിനി നേരെ സൂപ്പർ ലേത്തേക്ക് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല ഈ ഇപ്പോൾ തന്നെ ഏകദേശം തേനിൻ്റെ സ്ഥലങ്ങളായി വന്നിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കറുത്ത കോമ്പ് ഒഴിഞ്ഞെടുത്ത് കെട്ടിയിരിക്കുന്ന വെള്ളക്കോമ്പ് എടുത്തിട്ട് അതിൻ്റെ സൂപ്പറിൽ കെട്ടിക്കൊടുക്കുന്നതിൽ തെറ്റില്ല. കാരണം ഇപ്പോൾ ജനുവരി പകുതി കഴിയുമ്പോൾ തന്നെ ചില സ്ഥലങ്ങളിൽ തേന് വന്ന് തുടങ്ങുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്രാവശ്യം നമുക്ക് ഇത്രയും സമയം മഴയുണ്ട്, ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം നല്ല കിട്ടും എന്ന് ഞാൻ ആശിക്കുന്നു. എല്ലാ തേനീച്ച കർഷകർക്കും നല്ല രീതിയിൽ തേന് കിട്ടട്ടെ, നല്ല രീതിയിൽ തേനീച്ചയിൽ നിന്ന് ആദായം കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.